Jeff and kids. Nang give gift. Nang Joseph. Lia. Nang Jasmine. Nangal innu parayan povunnad oru self therapy pettittana. Ee therapy de pere EFT. Adha EFT emotional freedom technique. നമ്മളെല്ലാവരിലുള്ള കുട്ടികളിലും വലിയവരിലും എല്ലാമുള്ള ശാരീരികമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മുടെ മാനസികമായ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ടെൻഷൻ, പേടികൾ, സ്ട്രെസ്, അങ്ങനെയുള്ള ഏത് സന്ദർഭത്തിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു മിനിറ്റ് മതി, ഒരു മിനിറ്റ് കൊണ്ട് യൂസ് ചെയ്യാവുന്ന ഒരു ചെറിയ സെൽഫ് തെറാപ്പിയാണിത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി. കുട്ടികൾക്ക് ഉദാഹരണത്തിന് ചിലപ്പം സ്കൂളിൽ പോകാൻ മടി കാണും, കാരണം സ്കൂളിലെ എന്തെങ്കിലും ഒരു ആരുമായിട്ടെങ്കിലും ഉള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചറിനോടുള്ള അല്ലെ ടെസ്റ്റ് വരുന്നു, അപ്പൊ അതിന്റെ പേടി, പരീക്ഷയോടുള്ള പേടി, അതല്ലെങ്കിൽ വലിയവർക്കും ഇപ്പം ജോലിയുടെ സ്ട്രെസ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടുള്ള സ്ട്രെസ്, അങ്ങനെ പലതരം സ്ട്രെസ്സുകൾ, അല്ലെ പേടി, ദേഷ്യം, ആരോടെങ്കിലും കൂടെ ഉള്ള ദേഷ്യം, അതല്ലെങ്കിൽ വേദനകൾ പിള്ളേർക്കും ആകാം, തലവേദനയ്ക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ്. തലവേദനയ്ക്ക് മാത്രമല്ല, നമുക്ക് കൈവേദന, വയറ്റുവേദന വരുമ്പോഴും ഒക്കെ, കാലുവേദനയോ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിള്ളേർക്കും വലിയവർക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെറിയ പ്രശ്നം വന്നാലും ഇതാണ് ചെയ്യാറ്, ഇത് വളരെ എഫക്റ്റീവ് ആണ്. അപ്പം അതൊന്ന് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുതിർന്നവരാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കിങ്ങനെ പറയാം, എനിക്ക് തലവേദന ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തിനോട് പേടിയുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഭയങ്കര സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിലും, അത് എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലം പറഞ്ഞിട്ട് എനിക്ക് ഇന്നതുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, ഈ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ടാപ്പ് ചെയ്യണം. അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതെ, കുട്ടികൾക്ക് ഇപ്പം പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാക്കുകൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാവണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ ഒരു സെൻറ്റൻസ് പറയാം. എനിക്ക് തലവേദന ഉണ്ടെങ്കിലും എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. വലിയവർ പറയുമ്പോൾ ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം നമ്മുടെ ദേശയുള്ള ഭാഗം അവിടെ നമ്മുടെ നാല് വിരലുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ പതിയെ കൊട്ടും. മുറുക്കം കൊട്ടണമെന്നില്ല, പതിയെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഉദാഹരണത്തിന് എടുക്കുന്നത് ഓഫീസിലെ ജോലിയുടെ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണം, എനിക്ക് ഓഫീസിലെ ജോലിയുടെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് നമ്മുടെ തലയുടെ ഉച്ചയാണ്, അത് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ, എനിക്ക് ജോലിയുടെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നാല് വിരലുകൾ ഉപയോഗിച്ച് തലയുടെ ഉച്ചയിൽ ഇങ്ങനെ കൊട്ടുക മൂന്ന് പ്രാവശ്യം. ഈ സെൻറ്റൻസ് തന്നെ മൂന്ന് പ്രാവശ്യം പറയുക. ആ മൂന്ന് പ്രാവശ്യം, അതായത് എനിക്ക് ജോലിയുടെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, എനിക്ക് ജോലിയുടെ സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, എനിക്ക് ജോലിയുടെ സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അങ്ങനെ തല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ തല. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ പിരുകത്തിൻ്റെ ഇവിടെയാണ്, നമ്മുടെ നാല് വിരലുകൾ ഉപയോഗിച്ചിട്ട് പിരുകത്തിൻ്റെ തുടക്കം, പിരുകത്തിൻ്റെ ഇവിടെ അവസാനമല്ല, പിരുകം തുടങ്ങുന്നിടത്ത് ഇങ്ങനെ കൊട്ടണം, എനിക്ക് ഓഫീസിലെ സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇത് വീണ്ടും മൂന്ന് പ്രാവശ്യം പറയുക, അത്രയും നേരം ഇവിടെ കൊട്ടുക. അതിനുശേഷം വരുന്നത് ഇവിടെ കണ്ണിൻ്റെ സൈഡിലാണ്, ഇവിടെ ഒരു എല്ലുണ്ട്, കണ്ണിൻ്റെ സൈഡിൽ ഇവിടെ ഒരു എല്ലുണ്ട്, അത് ഇവിടെ. അപ്പം ഈ കണ്ണിൻ്റെ സൈഡിലെ കഴിഞ്ഞു കഴിയുമ്പം പിന്നെ ഉള്ളത് കണ്ണിൻ്റെ താഴെ ഇവിടെ വീണ്ടും ഒരു എല്ലുണ്ട്, കണ്ണിൻ്റെ താഴെ ഒരു എല്ല്. തൊട്ട് നോക്കാൻ പറയാം, കണ്ണിൻ്റെ തൊട്ട് താഴെ ഒരു എല്ല്, കണ്ണിൻ്റെ തൊട്ട് താഴെ ഒരു എല്ലുണ്ട്, അവിടെയാണ് ഈ വിരലുകൾ വെച്ച് ഇങ്ങനെ കൊട്ടുന്നത്. അപ്പം വീണ്ടും പറയുക, എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ എന്നെ പൂർണ്ണം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, മൂന്ന് പ്രാവശ്യം പറയുക, അപ്പം അത്ര നേരം ടാപ്പ് ചെയ്യുക. അതിനുശേഷം മൂക്കിൻ്റെ താഴെ, ഇവിടെ മൂക്കിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് ഇവിടെ ഇതുപോലെ വീണ്ടും വിരൽ വെച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം പറയുക, അത്ര നേരം കൊട്ടുക. അതിനുശേഷം വരുന്നത് ഇവിടെ, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു യു ഷേപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് അടുത്ത പോയിന്റ്. അതിനുശേഷം നമ്മുടെ കോളർ ബോൺ ഇവിടെ ഒരു യു, ഇവിടെ വീണ്ടും ഒരു കുഴിയുണ്ട്, നമ്മുടെ എല്ലിൻ്റെ ഇവിടെ ഒരു യു ഷേപ്പിലൊരു കുഴിയുണ്ട്, അതിൻ്റെ സൈഡിലായിട്ട് കോളർ ബോൺ ഉണ്ട്. അവിടെ വീണ്ടും ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പറയുക, ടാപ്പ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ കൈയുടെ അടിയിലാണ്, അതായത് ഇവിടുന്ന് ഇവിടെയായിട്ട് ആണ് അടുത്ത പോയിന്റ്. അതിനുശേഷം വരുന്നത് പിന്നെ കൈയുടെ വിരലുകളിലാണ്,
അപ്പം ഇങ്ങനെ പിടിക്കുക കൈ, അതായത് നമ്മുടെ മൂക്കിൻ്റെ നേരെ ഫേസ് ചെയ്യുന്ന ഭാഗം, അടിയിലല്ല മേളിലത്തെ ഭാഗം, ഓരോ വിരലിലും വിരലിൻ്റെ ഈ ഭാഗം, ഇതുപോലെ ഈ നഖത്തിൻ്റെ നഖ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ, ഇവിടെ നഖത്തിൻ്റെ ഇവിടെയല്ല ഇവിടെ സൈഡിൽ, വീണ്ടും ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പറയുക, ടാപ്പ് ചെയ്യുക. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നഖത്തിൻ്റെ സൈഡിൽ ഇവിടെയാണ്, ഇവിടെ ഇവിടെയൊന്നുമല്ല, ഇവിടെ ഈ വിരൽ, പിന്നെ ഈ വിരൽ, ഈ വിരൽ വേണ്ട, മോതിരം ഇടുന്ന വിരൽ വേണ്ട, പിന്നെ അവസാനം ഈ വിരൽ. അപ്പോൾ ഓരോ വിരലിലും കൊട്ടുമ്പോൾ ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം പറയുക, പറയുന്ന സമയത്ത് മുഴുവൻ ഇതിങ്ങനെ കൊട്ടിക്കൊണ്ട് പറയണം. വീണ്ടും ഇവിടെ കൊട്ടുക. അതിനുശേഷം പിന്നെ വരുന്നത് ഇവിടെയാണ്, അതായത് നമ്മുടെ ചെറിയ വിരലിൻ്റെയും മോതിര വിരലിൻ്റെയും ഇടയിലൊരു ഒരു 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 ചെറിയ ഞെക്കി നോക്കുമ്പോൾ ഒരു ഒരു ചെറിയ കുഴി പോലെയുള്ള ഭാഗമുണ്ട്, ആ ഭാഗത്ത് ഇതുപോലെ തന്നെ കൊട്ടുക. അപ്പോൾ ഇത്രയുമാണ് പോയിൻറ്റ്സ്, ടാപ്പ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ കണ്ണ് വെച്ച് ചെയ്യുന്ന കുറച്ച് എക്സസൈസാണ്. അത് എന്തിനാന്ന് വെച്ചാൽ ഓരോ പ്രത്യേക ഡയറക്ഷനിൽ നമ്മുടെ കണ്ണ് വെച്ച് നോക്കുമ്പോൾ ബ്രെയിനിൻ്റെ പ്രത്യേക ഭാഗങ്ങളായിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം നമ്മുടെ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, കണ്ണടയ്ക്കുക, കണ്ണ് തുറക്കുക, ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്തു. പിന്നെ തല അനക്കാതെ വെച്ചുകൊണ്ട് റൈറ്റ് സൈഡിൽ താഴെ നോക്കുക, ഇപ്പുറത്തെ സൈഡിലും താഴെ നോക്കുക, വീണ്ടും അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി തല അനക്കാതെ വെച്ചിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറക്കുക, പിന്നെ തിരിച്ച് കറക്കുക, വീണ്ടും അതുപോലെ തന്നെ പിന്നെ തിരിച്ചു. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബ്രെയിനിൻ്റെ ക്രിയേറ്റീവ് സൈഡ്, അതായത് റൈറ്റ് സൈഡിനെ ആക്ടിവേറ്റ്, നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ക്രിയേറ്റീവ് സൈഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് മൂളണം. അതിപ്പം ഏതെങ്കിലും എളുപ്പമുള്ളൊരു പാട്ടാണ്, സന്തോഷമുള്ള പാട്ട്, അതെ സന്തോഷമുള്ള ഏതെങ്കിലും ഒരു പാട്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, അപ്പം ആ പാട്ടായാലും മതി. മൂളുക, അതിനുശേഷം നമ്പേഴ്സ് പുറയിലോട്ടെണ്ണം. അപ്പം നമ്പേഴ്സ് പറയുമ്പോൾ അതായത് ഡിജിറ്റൽ ഇതായതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ആക്ടിവേറ്റ് ആവുന്നത്. പാട്ട് പാടുമ്പോൾ റൈറ്റ് സൈഡും നമ്പേഴ്സ് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡും ആക്ടിവേറ്റ് ആവും. അപ്പം പാട്ട് പാട്ട് പാടിയ ശേഷം കണ്ണടച്ച് നമ്പേഴ്സ് പുറകോട്ട് എണ്ണുക, 10, 9, 8 അങ്ങനെ 1 വരെ എണ്ണുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്ക് നോക്കാം, അതായത് ഇപ്പോൾ ഒരു തലവേദന ആയിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞ് മനസ്സിലാവും തലവേദന കുറഞ്ഞു, ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് പോയി കാണും, ഇല്ലെങ്കിൽ ഒരു 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 സ്കെയിലിൽ പറയുകയാണെങ്കിൽ 10, 0 മുതൽ 10 വരെ ഉള്ള ഒരു സ്കെയിലിൽ എടുക്കുകയാണെങ്കിൽ 10 ആയിരുന്നു തലവേദനയെങ്കിൽ അത് ചിലപ്പോൾ 5 ലോ 4 ലോ എത്തിക്കാണും. അപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യുക, അന്നേരം അത് കുറയും. അപ്പോൾ അത് പ്രോബ്ലത്തിൻ്റെ ഡെപ്ത് അനുസരിച്ച്, ചിലപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് അത് ഇതാവും, കുട്ടികളിലൊക്കെയാണ് പെട്ടെന്ന് വർക്കാവും, ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് വർക്കാവും. അപ്പം ഇതൊരു സെൽഫ് തെറാപ്പിയാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒത്തിരി പ്രോബ്ലംസ്, നമ്മൾ ഏത് പ്രോബ്ലത്തിനാണോ ചെയ്തത് അതിനകത്ത് എന്തായാലും വ്യത്യാസം വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മുതിർന്നവർക്കും അതെ കുട്ടികൾക്കും അതെ, വളരെ എളുപ്പത്തിൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഈ സെൽഫ് തെറാപ്പി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.